മീനക്കൂർ മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരൂരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം സാമ്പത്തികമായിട്ട് നേട്ടം ഇവർക്ക് കൊടുക്കും എന്നാൽ സാമ്പത്തികമായി അമിതമായ നേട്ടം അല്ലെങ്കിൽ സാമ്പത്തികമായി ഇവരുടെ മനസ്സിനെ പൂർണ്ണമായി സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ളൊരു നേട്ടം ഒക്ടോബർ കൂടിയേ ഉണ്ടാകുകയുള്ളൂ ചില അപവാദങ്ങൾക്കിരയാകാനുള്ള സാധ്യത ഇപ്പോഴും ഇവരിലുണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് ചെയ്യാൻ ഇവർക്ക് നിർബന്ധിതരാകുന്നു എന്ന് കാണാം പ്രവർത്തനങ്ങളിൽ ആഴ്ചയുടെ മധ്യഭാഗത്തോടു കൂടി പ്രത്യേകിച്ചും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം തൊട്ടാണ് ഇവർക്ക് കുറച്ചുകൂടി ഗുണകരമായിട്ട് കാണുന്നത് സ്വന്തം പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ബുദ്ധിപരമായും അതുപോലെ തന്നെ ആത്മാർത്ഥതയോടുകൂടിയും ചെയ്യണമെന്നുള്ള ചില വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരാഴ്ച കൂടിയാണിത് പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്കത്തിൽ ഒന്ന് രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് അത്തരം കാര്യങ്ങളിൽ വളരെ സമചിത്വതയോടുകൂടി ഇടപെടുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തന മേഖലയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് ഇവരെ തേടിയിരിക്കുന്നത് മാതാവിൻ്റെ ചെറിയ ചില അവശതകളാണ് അതുകൊണ്ട് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ മാതാവിന് പ്രത്യേകം കരുതൽ കൊടുക്കുക മറ്റ് ദോഷങ്ങളൊന്നും തന്നെ കാണുന്നില്ല സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ല എന്നാൽ ആവശ്യത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചില പ്രാരാബ്ദങ്ങൾ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനൊക്കെ സാധിക്കുന്നതാണ് പൊതുവെ യാത്ര കൊണ്ട് വലിയ ഗുണമില്ലെങ്കിലും ആഴ്ചയുടെ അവസാനത്തോടു കൂടി ചില ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാഹനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ യാത്രയുമായി ബന്ധപ്പെട്ടോ തടസ്സമുണ്ടാകാം സാമ്പത്തിക ദോഷം വലുതായിട്ട് കാണുന്നില്ല പ്രവർത്തനങ്ങളിലെ വിജയം ആഴ്ചയുടെ ആദ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞാൽ കുറച്ചുകൂടി ജാഗ്രതയാകുന്നതാണ് കുറച്ചുകൂടി സജീവമാകുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് തൻ്റെ പ്രവർത്തനം തൻ്റെ വാക്ക് അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള സഹപ്രവർത്തകരെയും വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയും ചെയ്യണം അമിത വിശ്വാസം ആരിലും പാടില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് അഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷം ആറ് ഏഴ് ദിവസങ്ങൾ താരതമ്യന ഗുണകരമാണ്